ഏഷ്യാനെറ്റ് വീണ്ടും മൂക്കുകുത്തി താഴെ വീണിരിക്കുന്നു. ഇത്തവണ 3-ാം സ്ഥാനത്തേക്കാണ്. ഏറ്റവും പുതിയ ബാർക്ക് റേറ്റിംഗിലാണ് ഇപ്പോൾ മലയാളം വാർത്താ ചാനലുകളിൽ ഏഷ്യാനെറ്റ് 3-ാം സ്ഥാനത്തേക്ക് പതിച്ചിരിക്കുന്നത്. 24 ആണ് 1-ാം സ്ഥാനത്ത്, റിപ്പോർട്ടർ ടിവി 2-ാം സ്ഥാനത്തും. നേരോടെ നിർഭയം നിരന്തരം പ്രവർത്തിക്കുന്ന ഏഷ്യാനെറ്റിൻ്റെ സ്ഥാനം 3-ാമത്തേതിലേക്ക് നിപതിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനോടടുത്ത ഏഷ്യാനെറ്റിൻ്റെ തേരോട്ടമാണ് ഇതോടെ ഇല്ലാതായിരിക്കുന്നത്. പുതിയ TRP റേറ്റിംഗ് അനുസരിച്ച് ചാനലുകളിലെ പോയിൻ്റുകൾ ഇങ്ങനെയാണ്: 24 157, റിപ്പോർട്ടർ TV 149, ഏഷ്യാനെറ്റ് ന്യൂസ് ആണെങ്കിൽ 148 ആണ്. എങ്കിലും ആശ്വസിക്കാം, റിപ്പോർട്ടർ TVയേക്കാൾ 1 പോയിൻ്റ് മാത്രമാണ് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളതുകൂടി ആശ്വസിക്കാവുന്നതാണ്. പിന്നീട് ഉള്ളത് 4-ാം സ്ഥാനത്തുള്ളത് മനോരമ ന്യൂസാണ്. 73 പോയിൻ്റാണ് മനോരമ ന്യൂസിനുള്ളത്. തൊട്ടു പിന്നാലെ മാതൃഭൂമിയാണ്. മാതൃഭൂമി ന്യൂസിൻ്റേത് 65 പോയിൻ്റാണ്. പിന്നീട് വരുന്ന കൈരളി ന്യൂസിന് 25 പോയിൻറ്റും News18 കേരളയ്ക്കും 25 പോയിൻറ്റുമാണ്. ജനം TV ആണെങ്കിൽ 23-ാം പോയിൻറ്റിലും Media 1 17-ാം പോയിൻറ്റിലുമാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ 24 1-ാം സ്ഥാനത്തെത്തിയതും ഏഷ്യാനെറ്റ് പിറകിലേക്ക് പോയതും വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്, അതായത് 3 പതിറ്റാണ്ടിനോടടുത്ത കാലമായി, അജയ്യരായി 1-ാം സ്ഥാനത്ത് മുന്നേറുകയായിരുന്നു ഏഷ്യാനെറ്റ്. എന്നാൽ ഇപ്പോൾ പുതിയ വന്ന ചാനലുകൾ ബഹുദൂരം അതിവേഗം ഏഷ്യാനെറ്റിനെ പിന്നിലേക്ക് തള്ളുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ സാങ്കേതികവിദ്യയും പുത്തൻ കാലഘട്ടത്തിനോട് ചേർന്ന് നിന്നുള്ള വാർത്താ അവതരണ രീതിയുമെല്ലാം തന്നെ ഈ ചാനലുകളെ മുന്നിലേക്ക് നയിക്കുന്നതിന് സഹായകമായിട്ടുണ്ട് എന്ന് വേണം വിലയിരുത്താൻ. അതേപോലെ തന്നെ ജനകീയ പക്ഷത്തു നിന്നുള്ള അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള അവരുടെ അവതരണ രീതിയും ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ.